അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ഇന്നലെ വൈകിട്ട് ആനക്കയം മേഖലയിലായിരുന്നു സംഭവം. കാട്ടാന ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ലിഷോ ഉണ്ടോ വിവരങ്ങളുമായി? ലിഷോ, ഈ ദൃശ്യങ്ങൾ കാണുകയാണ്, തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ്. ആന ഓടി വരികയാണ്. അവരുടെ ധൈര്യം എന്ന് പറയുന്ന അത്രയും എടുത്തു പറയണം. കാരണം അപ്പോഴും അതിനുള്ള ഒരു സംയമനം പാലിക്കാനും അനങ്ങല്ലേ എന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ അതിനെ നേരിടുന്നത്. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ വൈകിട്ടായിരുന്നു ഇതിന്റെ സംഭവം. ഇന്നലെ വൈകിട്ട് വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ വഴി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന എറണാകുളം സ്വദേശി അനിലിന്റെ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആനയും ഒരു കുഞ്ഞു ആനക്കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അതിന് ആ റോഡ് സൈഡിൽ ഈ ആനകൾ, രണ്ട് ആനകളും നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ആദ്യം ഒരു ഇനോവ കടന്നുപോയി, പിന്നീട് തൊട്ടടുത്ത് തൊട്ട് പുറകിൽ വന്ന വാഹനമാണ് ഈ അനിലിന്റെ വാഹനം. ഈ വാഹനം ആനയെ കണ്ടപ്പോൾ ഇവർ വാഹനം നിർത്തി അല്പം സമയം അവിടെ നിൽക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പോഴേക്കും ആന ഈ കാറിന് നേരെ പാഞ്ഞടുക്കുകയാണ് ഉണ്ടായത്. കാറിന് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ബോണറ്റിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ വാഹനം പുറകോട്ടെടുത്തു. പുറകോട്ടെടുത്ത് അല്പസമയത്തിനകം തന്നെ ഈ ഒരു ആന അവിടെ നിന്ന് പിന്മാറുകയും തിരികെ കാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു. നമുക്കറിയാം അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഈ വനത്തിലൂടെയുള്ള ഒരു പാതയാണ്. ഏകദേശം 30 കിലോമീറ്ററിലധികം വനപ്രദേശത്തുകൂടെയാണ് ഈ ഒരു പാത പോകുന്നത്. പല സമയങ്ങളിലായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരിടം കൂടിയാണ്. നിരവധി ആനകളും അതുപോലെ തന്നെ മറ്റ് വന്യജീവികളും എല്ലാം തന്നെ ഉള്ള ഒരു കാടിനകത്തുകൂടിയാണ് ഈ ഒരു വനപാത ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് നേരത്തെയും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കബാലി എന്ന് പേരിട്ട് വിളിക്കുന്ന വട്ടയാൻ ഒരു സമയത്ത് സ്ഥിരമായി വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ നാളുകളായിപ്പോൾ ആനകളുടെ ആക്രമണമൊന്നും ഈ മേഖലയിൽ ഉണ്ടാകാറില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന എറണാകുളം സ്വദേശി അനിലിന്റെ വാഹനത്തിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് ശേഷം ആന തിരികെ കാട്ടിലേക്ക് തന്നെ പോവുകയായിരുന്നു. പിന്നാലെ വന്ന മറ്റു വാഹനങ്ങൾ കയറിയാണ് ഇത്തരത്തിൽ പിന്നീട് ഇവർ ഇവിടെ നിന്ന് മാറുകയും ഇന്ന് ആണ് ഈ കാർ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ലിഷു, നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശേഷം ലിഷുയിലേക്ക്. നീ പേടിപ്പിക്കൽ എന്താണെങ്കിലും തട്ടി കിട്ടു. നീ വെറുതെ പേടിപ്പിക്കൽ എന്താണെങ്കിലും തട്ടി കിട്ടു. ആന വലിയ ആന മാത്രമല്ല, ആനയ്ക്ക് ഒരു കുഞ്ഞാനയും ഉണ്ട്. അങ്ങനെ ഇവര് കാറിലിരിക്കുമ്പോഴാണ് ഈ ആന മുന്നോട്ട് പാഞ്ഞു വരികയും തീർത്തും പറയാം അവരുടെ ധൈര്യം അസാമാന്യം എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും ധൈര്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ആനങ്ങളെ ഒന്നും ചെയ്യില്ലേ എന്ന് ഒപ്പമുള്ള ആൾ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ലിഷോയ്, അതായത് ഇവര് കാട്ടാന ആക്രമണം മാത്രമല്ല, ഇവർക്ക് പുറകിലായി മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ പോലും അതും മറ്റു വലിയ പല അപകടങ്ങളിലേക്കും ഒക്കെ നയിക്കുമായിരുന്നു അല്ലേ? ഈ വാഹനത്തിന് പുറകിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടോ എന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ഈ വാഹനങ്ങൾ ഒരുപാട് വരുന്ന ഒരു വഴി തന്നെയാണ്. വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെ നേരത്തെയുള്ള സമയങ്ങളിലും ഈ വഴിയിൽ ആനകൾ ഇറങ്ങുന്ന ഒരു ഇടം തന്നെയാണ്. ആനത്താരയ്ക്ക് ഇടയിലൂടെയാണ് ഇത്തരത്തിൽ ഈ ഒരു റോഡ് കടന്നു പോകുന്നത്. അതിനാൽ നമുക്കറിയാം നേരത്തെ ഈ പ്രദേശത്ത് തന്നെ കബാലി എന്ന കാട്ടാന ഇറങ്ങി ഏകദേശം
3 കിലോമീറ്ററിലധികം ഒരു പ്രൈവറ്റ് ബസ് റിവേഴ്സ് എടുത്ത് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കൂടാതെ അതേ ആന തന്നെ KSRTC ബസ്സിനെ കൊമ്പുകൊണ്ട് കുത്തി അല്പം ഉയർത്തി താഴെ വെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ആനയുടെ ആക്രമണങ്ങൾ നിരവധിയായി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ഇത് വനത്തിലൂടെയുള്ള ഒരു പാതയായതിനാൽ തന്നെ മറ്റ് ആനകളെ കാട് കയറ്റുക അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാനായി സാധിക്കില്ല. സ്ഥിരമായി ഈ ഫോറസ്റ്റ് അധികൃതരുടെ ഒരു നിരീക്ഷണം മാത്രം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഈ ഫോറസ്റ്റിന്റെ വാഹനങ്ങൾ ഇടയ്ക്കിടെ ഈ വഴിയിലൂടെ എല്ലാം തന്നെ പോവുകയും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ ആക്രമണങ്ങൾ നേരിടുകയാണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ ഈ പാതയിലൂടെ പോകാറുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് ആനകളെ നിയന്ത്രിക്കുന്നതിനോ മറ്റോ ഒന്നും തന്നെ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്നവർ സംയമനത്തോടുകൂടി പെരുമാറിയതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. കാരണം വാഹനം റിവേഴ്സ് എടുത്ത് ആനയെ ആനയുടെ അടുത്ത് നിന്ന് പിന്തിരിയാനായി ഇവർ ശ്രമിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഹോൺ മുഴക്കി മുന്നോട്ടെടുക്കുകയോ ആനയെ ആക്രമിക്കുകയാണെന്ന് സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥിരമായി കാട്ടാനകളൊക്കെ വരുന്ന സ്ഥലമാണ്, വനപാതയാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിലെ പോകുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. എന്തായാലും യുവാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം തീർത്തും ആശ്വാസകരം.